കവിയൂർ ഓർത്തഡോക്സ് പള്ളി വെച്ചിട്ടാ ഞാൻ നിന്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ കെട്ടും. പള്ളിമുറ്റത്തു നിന്ന് അവിടെ കൈപിടിച്ചിറങ്ങി അന്ന് തൊട്ടിന്നുവരെ ഞാൻ അവളെ കരയിച്ചിട്ടില്ല. ഷെളി കരയാൻ പാടില്ല. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കണടാ. ഇന്നലെ രാത്രി മുരളി മേനോൻ വിളിച്ചിരുന്നു. അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കോടതി ഏറ്റുമെന്നാണ് പറയുന്നത്. ഇന്റർപോളിൽ പ്രഷർ ചെയ്ത് കേസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. മറ്റു കടക്കാരുടെയും സ്വരം മാറിയിട്ടുണ്ട്. ഇച്ചായം വരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ കുറച്ച് എമൗണ്ടെങ്കിലും ഉടനെ സെറ്റിൽ ചെയ്തേ പറ്റൂ. നാട്ടിലുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് വിറ്റല്ലോ. അതുകൊണ്ട് മാത്രം ആവില്ല. നിങ്ങളുടെയൊക്കെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച എഫ് ഡി ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രോപ്പർട്ടീസും. ഇവിടെ നമുക്കതിന് മാത്രം നമ്മുടെ വീട്, നമ്മുടെ ഓഫീസ്. അയ്യോ, നമ്മുടെ സ്റ്റാഫ്, മണിച്ചേട്ടൻ, മൊയ്തുക്ക എല്ലാരെയും പിരിച്ചുവിടേണ്ടി വരും. ഇതുകൂടാതെ പെട്ടെന്ന് കുറച്ച് എമൗണ്ട് റെഡിയാക്കണമെങ്കിൽ വേറൊരു സാധനവും കൂടെ നമ്മൾ വിൽക്കേണ്ടി വരും. മേടിക്കാൻ വരണമെങ്കിൽ ഇനി ലേറ്റ് ആവൂത്രേ. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയുണ്ട്, വെറുതെ ഒരു സമയം അങ്ങോട്ട് പറയും. നമ്മൾ കറക്റ്റായിട്ട് എത്തി വിളിച്ചു ചോദിക്കുമ്പോ അവന്മാര് പറയും, ഓൺ ദ വേ. ഓൺ ദ വേ അവിടെ കട്ടിൽ മുന്നേ എത്തിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും വെച്ച് കാച്ചും. ഓൺ ദ വേ ഇവനെ മേടിക്കാൻ പോയ കഥ അറിയുന്ന നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരിയുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങനെ ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ. ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ.